അട്ടപ്പാടി മധു കേസിൽ 12 പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി കാണിച്ച് പ്രോസിക്യൂഷൻ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് കോടതി നടപടി. പ്രതികളായ 3 പേരെ കോടതി റിമാൻഡ് ചെയ്തു. മധുവിന് നീതി ലഭിക്കും എന്നാണ് വിശ്വാസമെന്ന് മധുവിന്റെ അമ്മ. വെള്ളിനേഴി കലാഗ്രാമം സാംസ്കാരിക സമുച്ചയത്തിൽ മൺമറഞ്ഞുപോയ കലാകാരന്മാരുടെ ചിത്രങ്ങൾ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. കേരള സർവകലാസംഘമാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ആവശ്യമുന്നയിച്ച് ഈ മാസം 26 കളക്ട്രേറ്റിൽ കലാകാരന്മാർ പ്രതിഷേധം സംഘടിപ്പിക്കും. മണ്ണാർക്കാട് നഗരസഭയിൽ പാർക്കിംഗ് ഫീസ് എന്ന പേരിൽ സാധാരണക്കാരിൽ നിന്നും വലിയ തോതിലുള്ള കൊള്ള നടക്കുന്നതായി NCP നേതാക്കൾ. കൂടാതെ പുതുതായി പണിതീർത്ത മുനിസിപ്പാലിറ്റി ഫ്രണ്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജനസേവന കേന്ദ്രത്തിലും അപേക്ഷ എഴുതാൻ പോലും ഫീസ് ഈടാക്കുന്ന സ്ഥിതിയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നും നേതാക്കൾ. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രവർത്തനാനുമതി രേഖകൾ ഇല്ലാതെയാണ് തച്ചനാട്ടുകര പാലോട് സ്വകാര്യ ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്ന് CPM. സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് DYFI CPM നേതാക്കൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പാലോട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ചികിത്സാ കേന്ദ്രം 4 മാസത്തോളമായി പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ലൈസൻസ്, ബിൽഡിംഗ് നമ്പർ ഉൾപ്പെടെയുള്ള രേഖകൾ ഇല്ലാതെയാണെന്നാണ് DYFI തച്ചനാട്ടുകര മേഖലാ കമ്മിറ്റി ആരോപിക്കുന്നത്. ശനിയാഴ്ച കേന്ദ്രം പൂട്ടിക്കാമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചെങ്കിലും 2 ദിവസം കൂടി പ്രവർത്തനാനുമതി നീട്ടി നൽകിയെന്ന് ആരോപിച്ചാണ് DYFI CPM നേതാക്കൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്കും DMO DYSP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 10 ഗ്രാമപഞ്ചായത്ത് സ്ഥാപനത്തിനെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ ഉത്തരവ് മറികടന്ന് സ്ഥാപനം വീണ്ടും പ്രവർത്തിച്ചെന്ന് DYFI ആരോപിച്ചു. ഇന്നലെ വൈകുന്നേരം ചേർന്ന 2-3 മണിക്ക് ചേർന്ന പഞ്ചായത്ത് ബോർഡ് തീരുമാനത്തിൽ ബോർഡിൽ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് രാവിലെ അത് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ സഹായം തേടിക്കൊണ്ട് ലെറ്റർ ഇന്നലെ വൈകുന്നേരം സെക്രട്ടറി കൊടുത്തു. പക്ഷെ ഇന്ന് രാവിലെ നിർത്തേണ്ട ഈ സ്ഥാപനം രാവിലെ 10 സെക്രട്ടറിയും പോലീസ് ഫോഴ്സും ചെന്ന് ഇത് പൂട്ടേണ്ട ഈ സ്ഥാപനം അവരുടെ ചെറിയ റിക്വസ്റ്റിന്റെ പേരിൽ 2 ദിവസം കൂടി നീട്ടിക്കൊടുത്തിരിക്കുന്നു. DYFI പറയുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടന പറയുന്നത് CPM പറയുന്നത് ഒരു തരത്തിലും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനം അവിടെ തുടർന്ന് പോകാൻ DYFI അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മതിയായ രേഖകളില്ലാതെ സ്ഥാപനം പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് നേതാക്കൾ സെക്രട്ടറിയെ അറിയിച്ചു. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് DYFI നേതൃത്വം നൽകുമെന്ന് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി റഷീദ് തച്ചനാട്ടുകര പറഞ്ഞു. DYFI ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രീതിയിൽ DYFI അതിൻ്റെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. പക്ഷെ ലൈസൻസ് ഇല്ലാതെ നമ്പർ ഇല്ലാതെ ഒരു പഞ്ചായത്ത് കെട്ടിടത്തിൽ ഇത്രമാത്രം ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തെ സഹായിക്കുവാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ഒത്താശയോടുകൂടിയിട്ടാണ് സെക്രട്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ മറ്റു യുവജന പ്രസ്ഥാനങ്ങൾ ഈ തച്ചനാട്ടുകരയിലുണ്ട്. ഒരു യുവജന പ്രസ്ഥാനം പോലും ഇന്ന് വരെ ഒരു അഭിപ്രായം പോലും രേഖപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിലേക്കാണ് പോയിട്ടുള്ളത്. CPM തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി രത്നകുമാർ, ലോക്കൽ കമ്മിറ്റി അംഗം എൻ രാമകൃഷ്ണൻ, DYFI തച്ചനാട്ടുകര മേഖലാ സെക്രട്ടറി പി ഷഹീർ അലി, പ്രസിഡന്റ് സി ഹംസ, അഷറഫ് അലി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. CCN ചത്തല്ലൂർ. കരിമ്പുഴ പുലിക്കിളിയാട് താമസിക്കുന്ന നോമിഡ് രോഗം ബാധിച്ച അജയ് കൃഷ്ണ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് കോട്ടപ്പുറം ഓട്ടോ തൊഴിലാളികൾ 1 ദിവസത്തെ മുഴുവൻ കളക്ഷനും നൽകി. ഓട്ടോ ഡ്രൈവർമാരുടെ ഓഫീസിൽ വെച്ച് ശ്രീകൃഷ്ണപുരം സർക്കിൾ ഇൻസ്പെക്ടർ KM ബിനീഷ് അജയകൃഷ്ണയുടെ അച്ഛന് തുക കൈമാറി. സെക്രട്ടറി ദിലീപ് സ്വാഗതവും പ്രസിഡന്റ് മജീദ് അധ്യക്ഷതയും വഹിച്ചു. വൈസ് പ്രസിഡന്റ് റിയാസ് നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. ഹരിതം 2022 സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് വിളംബര ജാഥ സംഘടിപ്പിച്ചു. കെ പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹരിതം 2022 നല്ലവരായ എല്ലാ നാട്ടുകാരും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ സമ്പൂർണ്ണ ശുചിത്വ യജ്ഞവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഹരിതം 2022 പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന വിളംബര ഘോഷയാത്രയാണ് അല്പസമയത്തിനകം ഈ വഴിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. കെ പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വ്യക്തികളുടെ വീടുകളിലെ പല നിലയിലുള്ള
മാലിന്യങ്ങളെല്ലാം അത് കഴിയുമെങ്കിൽ വ്യക്തികൾ തന്നെ അത് സംസ്കരിക്കണമെന്നും അല്ലാത്തതിന് പൊതുവായിട്ടുള്ള ഒരു സംവിധാനമുണ്ടാക്കി അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമുള്ള ബോധമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളത്. പൂക്കോട്ടുകാവ് പോലെ ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് ഏറ്റവും ജനകീയമായി നമ്മുടെ നാടിനെയാകെ ശുചിത്വാവബോധമുള്ള നാടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങളുടെ തുടർച്ചയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷയായി, വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ, ഹരിതം കൺവീനർ പി മനോജ്, കെ അജിത് കുമാർ, സി പി മോനിഷ്, ശശികല, അസിസ്റ്റന്റ് സെക്രട്ടറി ആഷിഫ്, എച്ച് ഐ വിശ്വനാഥൻ, സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, ആശ, അംഗൻവാടി, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം വ്യാസ വിദ്യാനികേതൻ സ്കൂളിൽ ശ്രീകൃഷ്ണപുരം പോലീസിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പോലീസ് ആവാൻ ആഗ്രഹമുണ്ട്. ആ ഇത്ര ആൾക്കാർക്ക് പോലീസ് ആവാൻ ആഗ്രഹമുണ്ട്. അപ്പൊ IPS എല്ലാം നടത്തിട്ട് നമ്മളെ ഒരു ജില്ലയുടെ സൂപ്രണ്ട പോലീസ് ജില്ലാ പോലീസ് ചീഫ് ആയിട്ട് നിങ്ങൾ വരണം. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യോഗത്തിൽ പ്രധാനാധ്യാപകൻ VK സുധാകരൻ അധ്യക്ഷനായി, ASI അഷറഫ്, ഉഷ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. യോഗത്തിൽ അബ്ദുൾ നവാസ്, ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു. പി പ്രീത സ്വാഗതവും MC ജ്യോതി നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ശാഖ തിങ്കളാഴ്ച കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിക്കും. ബിഗ് ബോസ് ഫെയിം ഡോക്ടർ റോബി രാധാകൃഷ്ണൻ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ 6th ശാഖയാണ് കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ബിഗ് ബോസ് ഫെയിം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ പി അജിത് അറിയിച്ചു. നമ്മുടെ എല്ലാ ക്ഷേമപദ്ധതികളും ബാക്കി എല്ലാ ബ്രാഞ്ചുകളിലും കിട്ടുന്ന അതേപോലെ കടമ്പഴിപ്പുറത്തുകാർക്കും ഇനി മുതൽ ലഭിക്കുന്നതായിരിക്കും ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങളെ ഏവരെയും സഹായ സഹകരണങ്ങളും നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് പരിപാടിയിലേക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാവണം. നമ്മൾക്ക് മാധ്യമ സുഹൃത്തുക്കളാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ ഇത്രയും കുറഞ്ഞ സമയത്ത് ജനങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പദ്ധതികളും എത്തിക്കുന്നതിലൊരു സുപ്രധാന പങ്ക് വഹിച്ചത് മാധ്യമ സുഹൃത്തുക്കളാണ്. അപ്പോൾ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും കടമ്പഴിപ്പുറത്ത് നമ്മുടെ ബ്രാഞ്ചിലും ആ ഒരു സപ്പോർട്ട് നമുക്ക് തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുകയാണ്. നിലവിൽ മണ്ണാർക്കാട്, ശ്രീകൃഷ്ണപുരം, ചെറുപ്പുളശ്ശേരി, കല്ലടിക്കോട് എന്നിവിടങ്ങളിൽ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ ശാഖകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ബിസിനസ് മാനേജ്മെന്റ് മാനേജർ സി മനോജ്, PRO ശ്യാംകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. ഓൾ കേരള കോൺട്രാക്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ധർണ സംഘടിപ്പിക്കും. 22 PWD ഓഫീസ് പരിസരത്താണ് ധർണ സമരം സംഘടിപ്പിക്കുന്നത്. എല്ലാ നിയമവിരുദ്ധ ആനുകൂല്യങ്ങളും നിർത്തലാക്കി തൊഴിൽ സംരക്ഷിക്കുന്നതിനു വേണ്ടി, ചെറുകിട കരാറുകാരെ നിലനിർത്തുന്നതിനും വേണ്ടി എല്ലാ കരാറുകാരുടെയും താല്പര്യപ്രകാരം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PWD ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കുകയാണ്. കേരളത്തിലുടനീളം ഈ പ്രവൃത്തി എല്ലാ താലൂക്കിലും ഒരേ ദിവസം തന്നെ നടത്തുന്നുണ്ട്. ഇത് സർക്കാരിന്റെ തെറ്റായ അനാവശ്യമായ നയങ്ങൾ തിരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. സമരം INTUC ജില്ലാ സെക്രട്ടറി PR സുരേഷ് ഉദ്ഘാടനം ചെയ്യും. ലേബർ കോൺട്രാക്ട് സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള നിയമവിരുദ്ധമായ ആനുകൂല്യങ്ങൾ നിർത്തലാക്കുക തുടങ്ങിയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിക്കുന്നത്. CCN മണ്ണാർക്കാട്. അട്ടപ്പാടി മധു കേസിൽ 12 പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി കാണിച്ച് പ്രോസിക്യൂഷൻ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് കോടതി നടപടി. പ്രതികളായ 3 പേരെ കോടതി റിമാൻഡ് ചെയ്തു. മധുവിന് നീതി ലഭിക്കും എന്നാണ് വിശ്വാസമെന്ന് മധുവിന്റെ അമ്മ പറഞ്ഞു.
മരക്കാർ ഷംസുദ്ദീൻ, അനീഷ്, രാധാകൃഷ്ണൻ, അബൂബക്കർ, സിദ്ദിഖ്, നജീബ്, ജയ്ജുമോൻ, അബ്ദുൽ കരീം, സജീവ്, ബിജു, മുനീർ എന്നിവരുടെ ജാമ്യമാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി റദ്ദാക്കിയത്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി കാണിച്ചാണ് പ്രോസിക്യൂഷൻ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടത്. ഇതുമായി സംബന്ധിച്ച ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതോടെ 1, 8, 13, 14 പ്രതികൾ ഒഴികെയുള്ള 12 പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് 1, 8, 13, 14 പ്രതികൾ ഒഴികെയുള്ള 12 പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം അംഗീകരിച്ചാണ് 12 പേരുടെയും ജാമ്യം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. മധുക്കേസിൽ ജാമ്യം റദ്ദാക്കിയ 12 പ്രതികളിൽ കോടതിയിലെത്തിയ 3 പേരെ കോടതി റിമാൻഡ് ചെയ്തു. അനീഷ്, ബിജു, സിദ്ദിഖ് എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. ജാമ്യം റദ്ദാക്കിയ ബാക്കി 9 പ്രതികൾക്കായി കോടതി വാറണ്ട് പുറപ്പെടുവിച്ചു. വളരെ അത്യപൂർവമായ സാഹചര്യമാണ് മധുക്കേസിൽ ഉള്ളതെന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് എം മേനോൻ പറഞ്ഞു. പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിന് ശേഷം അത് റദ്ദ് ചെയ്യാറുണ്ട്. വളരെ അത്യപൂർവമായ ഒരു സാഹചര്യമാണ് ഈ കേസിൽ നിലവിലുള്ളതെന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. 12 പ്രതികളുടെയാണ് ജാമ്യം റദ്ദ് ചെയ്യാൻ പ്രോസിക്യൂഷൻ കോടതി തന്നു. ആ 12 ആളുകളുടെ ജാമ്യവും കോടതി റദ്ദ് ചെയ്ത് ഇന്ന് ഉത്തരവിറക്കിയത്. അതില് കോടതിയിൽ നിന്ന് ഹാജരായത് ഈ 12 പേരുടെ റദ്ദ് ചെയ്യാൻ ജാമ്യം റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള 12-ൽ 3 പേർ മാത്രമാണ് കോടതിയിൽ നിന്ന് ഹാജരായത്. 9 പേർ ഇന്ന് കോടതിയിൽ വരാതെ ആബ്സെന്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് അവർ ഇന്ന് വരാൻ പറ്റില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഹർജി കോടതി കൊടുക്കുകയാണ് ചെയ്തത്. ആ ഹർജികളും കോടതി തള്ളിയിട്ടുണ്ട്. ആ ഹാജരാവാതിരുന്ന എല്ലാ പ്രതികൾക്കും 9 പ്രതികൾക്കും കോടതി വാറണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോടതിയുടെ ഇന്നത്തെ വിധി വളരെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് മധുവിന്റെ സഹോദരി സരസു പറഞ്ഞു. ഇവരുടെ ഈ ജാമ്യം റദ്ദാക്കിയതിൽ ഞങ്ങൾക്ക് കോടതിയോടും അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ ഇനി ഇനി ഇതിൽ കൂടുതലായിട്ട് പ്രയത്നിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന അവിടെ പോലീസുകാരുണ്ട്. അവരും ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ നടത്തുന്നുണ്ട്. കുറെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ കോടതിയോട് എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും ബഹുമാനവും ആദരവും എല്ലാം ഞാൻ കോടതിക്ക് നൽകുകയാണ്. കാരണം ഞങ്ങൾക്ക് ഒന്നും അല്ലാണ്ടിരുന്ന ഈ കേസ് ഇപ്പോഴും ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതേസമയം മധുവിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയ പ്രതിക്ക് ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് നഗരസഭയിൽ പാർക്കിംഗ് ഫീസ് എന്ന പേരിൽ സാധാരണക്കാരിൽ നിന്നും വലിയ തോതിലുള്ള കൊള്ള നടക്കുന്നതായി NCP നേതാക്കൾ. കൂടാതെ പുതുതായി പണിതീർത്ത മുനിസിപ്പാലിറ്റി ഫ്രണ്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജനസേവന കേന്ദ്രത്തിലും അപേക്ഷ എഴുതാൻ പോലും ഫീസ് ഈടാക്കുന്ന സ്ഥിതിയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നും നേതാക്കൾ പറഞ്ഞു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കും കൃഷി ഓഫീസിലേക്കും വിവിധ ആവശ്യങ്ങൾക്കായി വാഹനങ്ങളിൽ വരുന്ന ആളുകളിൽ നിന്നാണ് നഗരസഭ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത്. നിലവിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോലും വരുന്ന വാഹനക്കാരിൽ നിന്നും പാർക്കിംഗ് ഫീസ് വാങ്ങരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് നഗരസഭ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോകുന്നതെന്ന് NCP നേതാക്കൾ പറഞ്ഞു. പാർക്കിംഗ് ഫീസ് എന്ന പേരിൽ വൻ കൊള്ള നടത്തുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ മുനിസിപ്പാലിറ്റിയിലേക്കും കൃഷി ഓഫീസിലേക്കും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് വരുന്നു. ഈ സമയത്ത് വാഹനങ്ങളിൽ വരുന്ന ആളുകളെ അവിടെ പാർക്ക് ചെയ്യുന്നതിന് ഫീസ് വാങ്ങുകയാണ്. ഇതൊരു കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. നിങ്ങളന്ന് ആലോചിച്ച് നോക്കൂ, ഹൈക്കോടതി വിധിയുണ്ട്. എന്ത് പറഞ്ഞ്? സ്വകാര്യ സ്ഥാപനങ്ങളെ, അതായത് ലുലു മാളിൽ പാർക്കിംഗ് ഫീസ് വാങ്ങുന്നതിനെതിരെ കോടതി വിധിയുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ വരുന്ന വാഹനങ്ങളിൽ നിന്ന് ഫീസ് വാങ്ങരുതേ. എന്നിട്ടാണ് ഈ പൊതുസ്ഥാപനങ്ങളിലേക്ക് വരുന്ന പാവപ്പെട്ടവരെ ഫീസ് വാങ്ങുന്നത്. ഇതൊരു കൊള്ളയല്ലേ പ്രിയപ്പെട്ടവരെ? കൂടാതെ മണ്ണാർക്കാട് നഗരസഭയിൽ പുതുതായി പ്രവർത്തനമാരംഭിച്ച ഫ്രണ്ട് ഓഫീസിൽ പ്രവർത്തിച്ചു വരുന്ന ജനസേവന കേന്ദ്രത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായും നേതാക്കൾ ആരോപിച്ചു. സാധാരണക്കാരായ ജനങ്ങൾ അപേക്ഷ എഴുതുന്നതിനായി സമീപിച്ചാൽ പോലും അവരിൽ നിന്ന് ഫീസ് ഈടാക്കുന്നുണ്ടെന്ന് NCP നേതാവ് സദഖത്തുള്ള പടലത്ത് പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെയോ ഓഫീസിന്റെ ഉള്ളിൽ ഫീസ് വാങ്ങാൻ പാടില്ല. അത് പൊതുസ്ഥാപനമാണ്.
നേരെ മറിച്ച് ഇവിടെ പാവപ്പെട്ട മനുഷ്യൻ ഒരു അപേക്ഷ എഴുതുന്നതിനടക്കം ഫീസ് വാങ്ങുകയാണ്. ഇത് ജനദ്രോഹ നടപടിയല്ലേ? ജനങ്ങളിൽ നിന്ന് കൊള്ളയായി നികുതി മേടിക്കുക എന്നല്ലാതെ പല പേരിലും നികുതി മേടിക്കുക, ഈ ട്രാഫിക് പരിഷ്കരണം എന്ന് പറഞ്ഞ് തുഗ്ലക് ഭരണ സംവിധാനം നടത്തുക മാത്രമാണല്ലോ നമ്മുടെ ഈ ഗവൺമെന്റ് ചെയ്യുന്നത്, അതായത് മുനിസിപ്പാലിറ്റി ചെയ്യുന്നത്. ഇവരുടെ ഭരണം ശരിയാണോ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുനിസിപ്പാലിറ്റി പോകുന്നതെങ്കിൽ NCP ശക്തമായ സമരമുറകൾ ഉണ്ടാവും. നിലവിൽ നഗരസഭ ട്രാഫിക് പരിഷ്കരണം എന്ന പേരിൽ തുഗ്ലക് ഭരണ സംവിധാനം നടത്തുക മാത്രമാണ് നഗരത്തിൽ ചെയ്തിട്ടുള്ളതെന്നും സദഖത്തുള്ള പറഞ്ഞു. ഇതിനെതിരെ NCP നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ വലിയ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കളായ ഇബ്രാഹിം ബാദുഷ, ആയിഷ ബാനു, ഹഫിൻ പാറശ്ശേരി എന്നിവർ അറിയിച്ചു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് താലൂക്ക് ടിപ്പർ ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ചൊവ്വാഴ്ച പണിമുടക്ക് നടത്തും. അധികാരികളുടെ തൊഴിൽ ചൂഷണത്തിനെതിരെയാണ് സൂചനാ പണിമുടക്കും താലൂക്ക് ഓഫീസ് മാർച്ചും സംഘടിപ്പിക്കുന്നത്. പിന്നെ 10 മണിക്ക് എടുക്കാൻ പറ്റുള്ളൂ. 10 മണിക്ക് മണ്ണാർക്കാട് കുത്തിപ്പോയ ഭാഗത്തിന്റെ ഏതെങ്കിലും വ്യത്യസ്തമാര് വേറെണ്ടാവും അവിടെ ഒരു 10 മിനിറ്റ്. ഒരു ദിവസം രണ്ടോ മൂന്നോ ലോഡ് രണ്ട് ലോഡ് എടുക്കാനേ ഉള്ളൂ. അതിപ്പോ ബാലൻസ് എടുത്ത് 300 രൂപ. അപ്പൊ അവരാ കോറിയിൽ നിന്ന് ഇറങ്ങണോടത്തോ അവിടെ ഒരു ചെക്കിംഗ് വരുന്നോട്ടെ, ഞങ്ങൾ പെർഫെക്റ്റ് അല്ലാന്ന് പിടിച്ചോട്ടെ, ഫൈൻ കട്ടാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് പിന്നെ അഞ്ച് ഡിപ്പാർട്ട്മെന്റ് അഞ്ച് വിധത്തിൽ, പോലീസുകാരെ കഴിഞ്ഞാൽ റവന്യൂ, റവന്യൂ കഴിഞ്ഞാൽ RTO, അത് കഴിഞ്ഞാൽ GST, സ്പെഷ്യൽ കോഡ് വേറെ, ഹൈവേക്കാർ വേറെ, പിന്നെ ട്രാഫിക്കാർ വേറെ. ഒരു 7-8 ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പൊ നല്ല ബുദ്ധിമുട്ടാണ്. അവരും സഹകരിച്ചിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ സഹകരിക്കുക, കാരണം മണ്ണാർക്കാട്ട് ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് തൊഴിലാളികളിലാണ്. അപ്പൊ അതിന് ഞങ്ങൾ സൂചന പണിമുടക്ക്. അതായത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ 40,000-50,000 ഓരോ വണ്ടികൾക്കാണ് അവർ. അപ്പൊ ഒന്നുമില്ല വണ്ടി കൊണ്ടുപോകുക. INTUC ജില്ലാ സെക്രട്ടറി PR സുരേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ പെർമിഷൻ എടുക്കാനും അതിലേക്കുള്ള ഗവൺമെന്റിലേക്കുള്ള പൈസ കെട്ടാനും നമ്മൾ തയ്യാറാണ്. പക്ഷെ ഇതിന് നടപടികൾ എമർജൻസി ആയിട്ട് നടക്കണം എന്നൊരു സംവിധാനം കാണുക, അല്ലെങ്കിൽ ഒരു മാറി കാണിച്ച് നമ്മൾ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് ഇതുമായിട്ട് പോണ വാഹനങ്ങൾ തടുത്തു നിർത്തി നമ്മളങ്ങോട്ട് കൊല്ലാക്കല ചെയ്യുക. നമ്മൾ വണ്ടിയുടെ അടവുകളും ടാക്സുകളും ഇതൊക്കെ കെട്ടി എന്താ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഇതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു സമൂഹമാണ്. മണ്ണാർക്കാട് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മജീദ് പാലോട്, ബാബു കൊടക്കാട്, കെ ഫൈസൽ, വിജയ്ലാൽ, ബാലൻ പുത്തൻ വീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്ദിരാ ദുർഗത്തിൽ മനുഷ്യ ശരീരം ചേഞ്ച് നാറുന്ന ഒരു സംസ്ഥാനമായിട്ട് ഈ ഇന്ത്യ പല സംസ്ഥാനങ്ങളിൽ മാറി. വീട് ഭരിച്ചു, വീട് ഭരിച്ചവർക്ക് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KPPHIയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. സ്കൂൾ ഉച്ചഭക്ഷണ ഫണ്ട് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക, സ്കൂൾ ഉച്ചഭക്ഷണ ഫണ്ട് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക, സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പോഷകഹാര പദ്ധതിക്ക് പ്രത്യേക ഫണ്ട് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. CCN മലപ്പുറം. രാജീവ് ഗാന്ധിയുടെ 78-ാം ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCCയിൽ സംഘടിപ്പിച്ച പുഷ്പാർച്ചനയും സദസ്സും DCC മുൻ പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി സക്കീർ പുല്ലാര അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ PA മജീദ്, PC വേലായുധൻകുട്ടി, മൊറയൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സത്യൻ പൂക്കോട്ടൂർ എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. ഷൊർണൂർ കവളപ്പാറയിൽ 3 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. കവളപ്പാറ സ്വദേശികളായ നാരായണൻകുട്ടി, രതീഷ് എന്നിവർക്കും സമീപവാസിയായ സ്ത്രീക്കുമാണ് കടിയേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 7:30 ഐക്കോൺസ് ആശുപത്രിക്ക് സമീപമായിരുന്നു സംഭവം. ബൈക്ക് നിർത്തി ഇറങ്ങുന്നതിനിടെ തെരുവുനായ ഓടിവന്ന് കടിക്കുകയായിരുന്നുവെന്ന് നാരായണൻകുട്ടി പറഞ്ഞു. 3 പേരെ കടിച്ച ശേഷം ഒരു വാഴയും തെരുവുനായ കടിച്ചു നശിപ്പിച്ചു. 3 പേരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി കുത്തിവെപ്പെടുത്തു. CCN ഒറ്റപ്പാലം. സൈബർ ലോകത്തെ ചതിക്കുഴികൾ എന്ന വിഷയത്തിൽ വാഴേങ്കട നോർത്ത് KNM MUP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ KT അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. സൈബർ ലോകത്തെ സുരക്ഷിത ജീവിതം, രഹസ്യ കോഡുകളും ഇമെയിലും, സുരക്ഷിതമായ മൊബൈൽ ഫോൺ ഉപയോഗം, വ്യാജ വാർത്തകൾ, പണമിടപാടുകളുടെ ലോകം, ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയ വിഷയങ്ങൾ അവതരിപ്പിച്ചു. തൂത ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ ഇസാൻ, റീമ, ലിയ, ഫാത്തിമ, പൂജ എന്നിവർ ക്ലാസ് എടുത്തു. CCN പെരിന്തൽമണ്ണ.
കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം റവന്യൂ വകുപ്പ് കൈമാറി. പുലാശ്ശേരിയിൽ റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള 50 സെന്റ് സ്ഥലമാണ് വിട്ടു നൽകിയത്. 2018 പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൊപ്പത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത്. വാടക കെട്ടിടത്തിലായിരുന്നു സ്റ്റേഷന്റെ പ്രവർത്തനം. കൊപ്പം, വിളയൂർ, കുലുക്കല്ലൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് സ്റ്റേഷന്റെ പ്രവർത്തന പരിധി. സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുവാൻ ബജറ്റിൽ സർക്കാർ 3 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അനുയോജ്യമായ സ്ഥലം ലഭ്യമാവാത്തത് മൂലമാണ് നടപടികൾ വൈകിയത്. ഈ സാഹചര്യത്തിലാണ് പുലാശ്ശേരിയിൽ റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള 50 സെന്റ് സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറാൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ദിവസങ്ങൾക്ക് മുമ്പേ ജില്ലാ കലക്ടർ കൈമാറിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ സ്ഥലത്തിന്റെ രേഖകൾ റവന്യൂ വകുപ്പ് അധികൃതർ ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഭൂരേഖത്ത സിദ്ധാർ, ഗിരിജാദേവി, വില്ലേജ് ഓഫീസർ മുഹമ്മദ് ഇസാഖ് എന്നിവർ ഷൊർണൂർ DYSP വി സുരേഷിന്റെ രേഖകൾ കൈമാറി. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഉടൻ തന്നെ കെട്ടിട നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. പട്ടാമ്പി മണ്ഡലത്തിലെ പ്രതിഭകൾക്ക് മുഹമ്മദ് മുസ്ലിം MLA എക്സലൻസ് അവാർഡ്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അനുമോദനം നൽകിയത്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് മുഹമ്മദ് മോഹസിൻ MLA നേതൃത്വത്തിൽ അനുമോദനം ഒരുക്കിയത്. MLA's അവാർഡ് ഫോർ എക്സലൻസ് എന്ന പേരിൽ എല്ലാ വർഷവും MLA നേതൃത്വത്തിൽ അനുമോദന സദസ് നടത്തി വരുന്നുണ്ട്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു MLA's അവാർഡ് എക്സലൻസ് വിതരണം ചെയ്തത്. മുഹമ്മദ് മോഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഇനിയുള്ള സമയം യഥാർത്ഥ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിരന്തരമായി പഠിക്കുകയും ഒപ്പം സമൂഹത്തെ, സൊസൈറ്റിയെ മറക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ലേണിംഗ് സ്കില്ല്, ലൈഫ് ലോങ് ലേണിംഗിന്റെ ഭാഗമായി എങ്ങനെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ലേണിംഗ് സ്കില്ല് നമുക്ക് അനിവാര്യമായും ഉണ്ടാക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ലിറ്ററസി സ്കില്ല് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ഒരു കാലം കുട്ടിയാണ്. നമുക്ക് ഇൻഫർമേഷൻ വേണമെങ്കിൽ, ഏതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണമെങ്കിലും ഒന്ന് ഗൂഗിളിൽ അടിച്ചാൽ എല്ലാ ഇൻഫർമേഷനും കിട്ടും. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിനുള്ളൊരു ലിറ്ററസി നമുക്ക് അനിവാര്യമാണ്. നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻ ഏതാണ് സത്യം എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് കൃത്യമായി ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടാനുള്ള ഒരു ലിറ്ററസി നമ്മൾ ഉണ്ടാക്കണം. അത് സത്യത്തിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. കുഞ്ചൻ നമ്പ്യാർ സ്മാരക ചെയർമാൻ പ്രൊഫസർ CP ചിത്രഭാനു മുഖ്യപ്രഭാഷണം നടത്തി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് പെർഫെക്റ്റ് ആകാൻ ഹൈറ വേണം. ഹൈറ പുട്ടുപൊടി, അരിപ്പൊടി, റോസ്റ്റഡ് റവ ഉടൻ നിങ്ങളുടെ അടുക്കളയിലേക്ക്. സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ഹെഡ് ഓഫീസ് ഇഷൽ ടവർ ആശുപത്രിപ്പടി മണ്ണാർക്കാട്. ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി. സാമിയ സിൽക്സ് മണ്ണാർക്കാട്. ഓൾസോ അറ്റ് ചെറുപ്ലശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുറിശി ജ്വല്ലറി ചെറുപ്ലശ്ശേരി. ആരാടാ വേൾഡ് കപ്പ് നേരിൽ കണ്ട്? ഇറ്റ്സ് ടൈം ടു ഷൈൻ. ഷൈൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്ലശ്ശേരി. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.